ഇനി ബിനോയ് മാലിപ്പാറ അവതരിപ്പിക്കുന്ന യോഗ ടിപ്സ് 24ാം ഭാഗം നമസ്കാരം കെസിബി യോഗ ടിപ്സിലേക്ക് സ്വാഗതം നിഗുഞ്ചാസനം എന്ന് പറഞ്ഞ ഒരു ആസനമാണ് നമ്മൾ ചെയ്യുന്നത് നിഗുഞ്ചം എന്ന് വെച്ചാൽ കുടിൽ നമ്മുടെ ശരീരത്തെ ഒരു കുടിലിന്റെ ഷേപ്പിലേക്ക് ആക്കി കൊണ്ടുവരാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത് അപ്പോൾ അത് ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്ന് വെച്ചാൽ നമുക്ക് നാഫിയുടെ ഭാഗത്തുള്ള മസിലുകളെ ബലപ്പെടുത്താനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മുടെ നട്ടലിന്റെ ബാക്കി ഭാഗത്തുള്ള മസിലുകളെ നമുക്ക് ബലപ്പെടുത്താൻ പറ്റും അതുകൂടാതെ കഴുത്തിന്റെ ഭാഗത്തും ഷോൾഡറിന്റെ ഭാഗത്തും ഉള്ള മസിലുകളെ ബലപ്പെടുത്താനും നന്നായിട്ട് ഫ്ലെക്സിബിൾ ആക്കാനായിട്ടും നമുക്ക് ഈ ആസനം കൊണ്ട് സാധിക്കും കഴുത്തിനുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാം അതുപോലെ വയറിനെ കുറയ്ക്കാനും ഈ ആസനം പ്രയോജനപ്പെടുത്തുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഇനി നിഗുജാസനം ചെയ്യാം വജ്രാസനത്തിലേക്ക് വരിക കാലുകളെ നീട്ടി നമ്മൾ ഭംഗിയായിട്ട് വജ്രാസനത്തിലിരുന്നു ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈകളെ ഉയർത്തിക്കൊണ്ട് വന്നു ഇനി ശ്വാസം വിട്ടുകൊണ്ട് അരഭാഗത്തെ ഉയർത്തിക്കൊണ്ട് വന്ന് കൈകൾ നിലത്ത് പതിപ്പിച്ച് വെക്കാനായിട്ട് ശ്രമിച്ചു അതിനുശേഷം നമ്മുടെ മുഖം ഏതെങ്കിലും ഒരു സൈഡ് കഴുത്തിനെ ചെരിച്ച് വെക്കാനായിട്ടൊന്ന് ശ്രമിക്കാം ഈ സമയത്ത് നമ്മൾ ശ്വാസത്തെ പൂർണ്ണമായിട്ട് വിട്ടിരിക്കുകയാണ് ഈ ശ്വാസം എടുത്തുകൊണ്ട് നമുക്ക് ഉയർന്നു വരാനായിട്ട് ശ്രമിക്കാം ശ്വാസം എടുത്ത് കൈകളെ ഉയർത്തി ശ്വാസം വിട്ടുകൊണ്ട് കൈകളെ താഴ്ത്തി വെച്ചു ഒരിക്കൽ കൂടെ ചെയ്യാം ശ്വാസം എടുത്ത് കൈകൾ ഉയർത്തി ശ്വാസം വിട്ടുകൊണ്ട് നമ്മൾ മുമ്പോട്ട് വന്നു ശ്വാസം എടുത്തുകൊണ്ട് നമ്മൾ കൈകൾ ഉയർത്തിക്കൊണ്ട് വന്നു ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തി വെക്കാം Thank you.